വെൽക്കം ടു മൂവി ബോക്സ്. ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നവാഗത സംവിധായകനായ ടോം എമ്മട്ടിയുടെ ഒരു മെക്സിക്കൻ അപാരത. ക്യാമ്പസ് ചിത്രങ്ങൾ മലയാളത്തിലൊരു പുതിയ സംഭവമല്ല, എന്നാൽ ക്യാമ്പസിൻ്റെ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ വന്നിട്ട് കുറച്ചധികം കാലമായി. തലയെടുപ്പോടെ വന്നിരിക്കുകയാണ് പുതുമുഖ സംവിധായകനായ ടോം എമ്മട്ടിയുടെ ഒരു മെക്സിക്കൻ അപാരത. പോൾ സുഭാഷ് എന്ന രണ്ട് വിദ്യാർത്ഥികളുടെ പ്രത്യേക ശാസ്ത്രങ്ങളുടെയും രാഷ്ട്രീയ ചായവുകളുടെയും നേർക്കാഴ്ചയാണ് ചിത്രം. ക്യാമ്പസിൻ്റെ രാഷ്ട്രീയമാണ് ചിത്രം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമെങ്കിലും ക്യാമ്പസിൻ്റെ പ്രണയവും തമാശയും മെക്സിക്കൻ അപാരതയുടെ ഭാഗമാകുന്നു. കെഎസ്ക്യു എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കോട്ടയായ ഒരു സർക്കാർ കോളേജ് സുഭാഷും പോളും ചേർന്ന് SFI എന്ന പ്രസ്ഥാനം തുടങ്ങുന്നു. പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവാകുന്നു, മുഖമാകുന്നു. ടോം തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ വിഷയമായി ക്യാമ്പസ് രാഷ്ട്രീയം തിരഞ്ഞെടുത്തത് പ്രശംസനീയമാണ്. എക്സ്പീരിയൻസ്ഡ് ആയ ഡയറക്ടേഴ്സ് പോലും കൈവയ്ക്കാൻ മടിക്കുന്ന ഒരു തീപ്പൊരിയാണ് ക്യാമ്പസ് പൊളിറ്റിക്സ്. പ്രണയവും ഹോസ്റ്റൽ ജീവിതവും ഒക്കെയായ ആദ്യ പകുതി നീങ്ങുമ്പോഴും രണ്ടാം പകുതിയിൽ വിപ്ലവത്തിന് വേണ്ടിയുള്ള തീപ്പൊരി അതിൽ ഒളിപ്പിച്ചിട്ടിട്ടുണ്ട് ട്ടോ. ഗായത്രി സുരേഷ്, നീരജ് മാധവ്, രൂപേഷ് പീതാംബൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. കെഎസ്ക്യുയുടെ ലീഡറായാണ് രൂപേഷിൻ്റെ ഈ രണ്ടാം വരവ്. ആദ്യ വരവ് സ്പടികത്തിലെ ആടുതോമയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. ജുനു ജോൺ, കലാഭവൻ ഷാജോൺ, സുധീർ കരമന എന്നിവരും മുഖ്യമായ വേഷങ്ങളിലെത്തുന്നു. കെഎസ്ക്യുവിൻ്റെ കോട്ടയിൽ SFIൻ്റെ ചെങ്കുടി പാറുമോ എന്ന ആകാംക്ഷയുടെ ഉത്തരമാണ് സിനിമയുടെ ഇതിവൃത്തം. എന്നാൽ അതിലും അപ്പുറം സമകാലീന രാഷ്ട്രീയത്തിൽ യുവത്വത്തിനുള്ള പങ്ക് വെളിപ്പെടുത്തുന്നുണ്ട് ചിത്രം. മെക്സിക്കൻ അപാരത ഒരു ടിപ്പിക്കൽ ക്യാമ്പസ് ചിത്രമല്ല, വ്യക്തമായ രാഷ്ട്രീയവും ശക്തമായ ചിന്തകളും ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ ചിത്രം. വിപ്ലവത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ ചോരയിലുണ്ടെങ്കിൽ ഈ അപാരത നിങ്ങളെ തൃപ്തിപ്പെടുത്തും.